സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ ലൈവിൽ വരുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം. അതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലായിടത്തും എനിക്ക് തോന്നുന്നു കേരളത്തില് ഇന്നും ഇന്നലെയാണ് ചെറുതായിട്ടൊരു മഴ നമുക്ക് കിട്ടി തുടങ്ങിയത്. നല്ല ചൂടുള്ള സമയമാണ്. അപ്പോ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കുറച്ച് നല്ല എന്താ പറയാ വിശേഷങ്ങളും മഴ പെയ്യുന്ന പോലെ കുറച്ച് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് കുറച്ച് വിശേഷങ്ങളെ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്റെ കൂടെ നമ്മുടെ മിടുക്കനും മിടുക്കികളുമായ കുട്ടി കൊച്ചുകുട്ടികളാണുള്ളത്. എനിക്ക് എല്ലാവർക്കും പരിചയമുള്ള അവരെ നമുക്ക് ആദ്യം ഓരോരുത്തരായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. ആദ്യം ഞാൻ വിളിക്കുന്നത് ആദിത്യ സുരേഷിനെയാണ്. ആദിത്യ, ഹായ് ചേച്ചി. ഹലോ. ഹലോ, പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ. സുഖം. ഇപ്പോ നല്ല വിശേഷം, ഇങ്ങനെ പോണു. അടുത്തത് നമുക്ക് നമ്മുടെ ആഗ്നസ് ഊട്ടീനെ വിളിക്കാം. ആഗ്നസ് എവിടെ? ഹലോ. ഹലോ, എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് പോവാം അല്ലേ. മൂന്നാമത് ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയട്ടെ. ഞാൻ സനിക കുട്ടീനെ കൂടെ വിളിക്കുകയാണ്. സനിക എവിടെ? ഹലോ ചേച്ചി. ഹായ്. ഹലോ, ഹായ്. കുറെ പാട്ടുകളൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇന്ന് നമ്മുടെ കമന്റ്സും കമന്റ്സിൽ ചോദിക്കുന്ന റിക്വസ്റ്റ് വരുന്ന പാട്ടുകളും പിന്നെ അല്ലാണ്ട് നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ ആദ്യം എന്തായാലും നിങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടിന്റെ നാല് പേര് ഞാൻ പാടിത്തരട്ടെ. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ആദിത്യക്കും ആഗ്നസിനും സനികയ്ക്കും വേണ്ടിയിട്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കൊറേ പേര് മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ കേട്ടോ. സനിക ദാ സനികയുടെ ഒരു ഫാൻ, സുരാ സുര എന്നൊരു ചേട്ടൻ സനികയുടെ ബിഗ് ഫാനാന്ന് പറയുന്നുണ്ട്. അതുപോലെ അപ്പൊ ആദ്യം നമുക്ക് ആദിത്യ തുടങ്ങാം. ആദിത്യ പാടിക്കോ, ഏത് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടും. പൊന്നിൻ കണിക്കൊന്ന അടിമുടി പൂത്തൊരു ചന്ദമിനും മിന്നൽ കൊടിയാതിവളെ, കനവിലോ ഉളിരുമാ വിരിയുമീ മുഖമിനി, മഷിത്തൊടാ നീലോ പരലുകൾ ഇടയവേ, അരുണമാം കവിളിലോ ഉലരിയോ ശലഭമോ, നടകളോ നദികളാ ഒഴുകിയോ. പൊന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരു ചന്ദ്രമീനും മണമിന്നൽ കൊടിയാടിവളെ. റിക്വസ്റ്റ് വന്നിട്ടോ, സനികയെടുത്ത് ചോദിച്ചിട്ടുണ്ട് സോന സോന നമ്പർ പാട്ട് പാടി തരാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയോ സനി? അറിയില്ല, കുഴപ്പമില്ല. അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കാം. ചോദിച്ചത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. രമ്യ സുധീഷ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ വെണ്ണിലവേ വെണ്ണിലവേ പാട്ട് ചോദിച്ചിട്ടുണ്ട് കോമൾദാസ്. സനിയക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കാം. ശ്രാവണ ചന്ദ്രിക പൂത്തുമുടിച്ചു, ഭൂമി കന്യക പുന്തിരിച്ചു, അവളുടെ ലക്ഷ്മി നിറഞ്ഞ ചുടികൾ അനുരാ
ചന്ദ്രിക പൂത്തുമ്പിച്ചു ഭൂമി കന്യക പുന്തിരിച്ചു അവളുടെ ലക്ഷയിൽ വിടരും ചൊടികൾ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ആഗ്നസിനോട് ഒരുപാട് പേര് കുറെ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൗമ്യ അഖിൽ ഹായ് ആഗ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഗ്നസിന്റെ അടുത്ത് കുറേ പേര് പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. ആദിത്യൻ ഫാൻസ് ഫ്രം ആലപ്പുഴ, അർജുൻ ബാബു എന്നൊരു ചേട്ടൻ, താങ്ക് യു പറഞ്ഞോളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അതുപോലെ സുരാ സുരാ എന്നുള്ള അദ്ദേഹം സ്റ്റാർ സിംഗറിലെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. സ്റ്റാർ സിംഗറിലെ ഏറ്റവും ഇഷ്ടമുള്ള ആള് ആരാന്ന് ചോദിക്കുന്നു ആഗ്നസ് കുട്ടിയോട്. ചന്ദങ്ങളെ നീരാഴിയും പാലാഴിയായി ഒരു നോക്കി വിരിയും പൊൻപൂക്കളായി ഓണങ്ങൾ മുറിയേ ഓണങ്ങൾ വാ തുള്ളും ഓണങ്ങളിൽ തന്നിയോടങ്ങൾ വാ. സൂപ്പർ, താങ്ക് യു. യെസ്, ഇനി നിങ്ങളുടെ വിശേഷം പറയൂ. നിങ്ങൾ പാട്ടല്ലാണ്ട് എന്തൊക്കെയാ ചെയ്യാ? ആദ്യം ആഗ്നസ് പറയൂ, വീട്ടില് നമ്മൾ പാട്ട് പാടാതെ പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാം? പാട്ടല്ലാണ്ട് ഞാൻ പിയാനോ വായിക്കും. എത്ര നാളായി പഠിക്കുന്നു പിയാനോ? പിയാനോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു വർഷം. വൺ ഇയർ ആയി. ഓക്കെ, പിന്നെന്തൊക്കെ ചെയ്യും? പിന്നെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ആദിത്യയോ? ഞാന് മിമിക്രി ചെറുതായിട്ട് ചെയ്യും. പിന്നെ പിന്നെ ആക്ടിങ് ചെയ്യും. ആക്ടിങ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും, ആ യെസ്, അപ്പൊ നമ്മുടെ എല്ലാ ഓഡിയൻസിനും വേണ്ടി ഇത് ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഏതാണ് മിമിക്രി ചെയ്യാൻ പോകുന്നത്? ഞാന് ഏഷ്യാനെറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീമാൻഡിയുടെ വോയിസ് ഞാന് സ്റ്റാർ സിംഗറിൽ ചെയ്തായിരുന്നു. അപ്പൊ അത് തന്നെ ചെയ്യാം. ബാബുട്ടിന് എന്നോട് പിണുക്കമാണ് ബാബിട്ട. എന്റെ അനുജനങ്ങനെ സംസാരിച്ചപ്പോഴ് ബാബുട്ടിന് സങ്കടം തോന്നിയ ബാബിട്ട. ബാബുട്ടൻ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? പനി വന്നപ്പോഴായിരിക്കും. പാട്ട് തന്നെയാണ് മെയിൻ ആയിട്ട്. പാട്ട് ഇപ്പോ നാലഞ്ചു വർഷമായിട്ട് ക്ലാസിക്കല് പഠിക്കുന്നുണ്ട്. പാട്ടാണ് മെയിൻ. എന്നാലും ഇപ്പൊ പാട്ടിൽ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മള് ഫിലിം സോങ്സ് അല്ലാണ്ട് നമ്മള് കവിതകള്, ലൈറ്റ് മ്യൂസിക്സ് അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യില്ലേ? ആ, ഞാൻ ലൈറ്റ് മ്യൂസിക്, മലയാളം കവിതകളൊക്കെ പാടാറുണ്ട്. വരയ്ക്കാറുണ്ടോ? ഡാൻസ്, ഡാൻസ് ചെയ്യാ, വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? ആ, ഡാൻസ് ചെറുതായിട്ടൊക്കെ കളിക്കും. പഠിച്ചിട്ടാണോ അതോ തന്നെ ചെയ്യുന്നോ? ഞാൻ ചെറുപ്പത്തെ കുറച്ച് ഒരു മാസം രണ്ടു മാസം പഠിക്കാൻ പോയി, പിന്നെ പഠിക്കുന്ന പാട്ടിലോട്ട് കിടന്നു. എന്തായാലും പാട്ടും ഡാൻസും ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. അതുപോലെ നമ്മുടെ ആഗ്നസ് കുട്ടിയുടെ പിയാനോ, ഇപ്പം നമുക്ക് ലൈവിൽ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് പിയാനോ കേൾക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പം അടുത്ത ലൈവിൽ എന്തായാലും പിയാനോ കേട്ട് വരണം കേട്ടോ. അതുപോലെ സനിക ഡാൻസ്, ആദിത്യ ഓക്കെ, മിമിക്രി പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഓൺ സ്പോട്ടിൽ ആദിത്യ, ആദിത്യക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ട് കേട്ടോ. അമ്പടാ മെടുക്കാന്നൊക്കെ പറഞ്ഞ് കൊറേ പേര് മെസ്സേജ്. അപ്പൊ ഇതുപോലത്തെ കൊറേ നമ്പേഴ്സ് ഇനിയും കയ്യിലുണ്ട് അല്ലേ? ഞാന് ഡബ് സ്മാഷ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോ ഡബ് സ്മാഷ് ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല, പണ്ടായിരുന്നു നേരത്തെ. സനിക മോളെ വീട്ടിൽ എന്താ വിളിക്കുന്നേന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ വീട്ടില് വിളിക്കാ? ഇല്ല, പറഞ്ഞു. വീട്ടിലൊരു
എല്ലാരും വീട്ടിലൊരു ഒരു പെറ്റ് നെയിം വിളിക്കില്ലേ, എന്താ വിളിക്കാ? ഒന്നും വിളിക്കില്ല. തില്ലാല. ആ യെസ് യെസ്. അപ്പൊ എന്തായാലും തില്ലാല. അയ്യോ അപ്പൊ എന്തായാലും ഇനിയിപ്പം എന്തായാലും ഓഡിയൻസ് അങ്ങനെ തന്നെയായിരിക്കും വിളിക്കാൻ മിക്കവാറും. ആഗ്നസിന് എന്താ വിളിക്ക? എന്നെ കുഞ്ചിനെ വിളിക്ക. കുഞ്ചിനെ വിളിക്ക. യെസ്. ആദിത്യനെ? എന്നെ മണിന വിളിക്കാം. മണികണ്ഠനാണ് പേര്. എല്ലാരും മണിന വിളിക്കാം. യെസ്. മണിക്കൂട്ടാന്ന് കുറെ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാ പാടാ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചത് ഒരു മിനിറ്റ്, ആ മെസ്സേജ് അപ്പോഴേക്കും മിസ്സായി പോയി. കാർമുകിൽ വർണ്ണന്റെ പാടാവോന്ന് ചോദിച്ചു. രാഗി മേനോൻ, രാജി മേനോൻ. ആരാ പാടാ? പാടിക്കോളൂ. ഐ ആരും വേണ്ടതില്ലേ? ആഗ്നസിനെ അറിയില്ലേ? അപ്പോഴേക്കും വേൽമുരുക പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വേൽമുരുക അറിയോ ആദിത്യക്ക്? വേൽമുരുക, വേൽമുരുക അറിയില്ല. അറിയില്ല, വേണ്ട, കുഴപ്പമില്ല. ഇവിടെ ദുർഗ ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുനിയാനന്ദ്, ഒരുപാട് സന്തോഷം. കുഞ്ചിയമ്മയ്ക്ക് അഞ്ച് മക്കളാണ് പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ പാടാ? ഓഡിയൻസ് ഇവിടെ ഇവിടെ റിക്വസ്റ്റ് ചെയ്ത സോങ്സ് ഒക്കെ ഞാൻ വായിക്കാം കേട്ടോ. പറയുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ പാടണേ. പാടിക്കോ. കുഞ്ചിയമ്മയ്ക്ക് അഞ്ച് മക്കളാണേ. പാടിക്കോ. കുഞ്ചിയമ്മയ്ക്ക് അഞ്ച് മക്കളാണേ, അഞ്ചാമനോ മന കുഞ്ചുവാണേ, പഞ്ചാര വെച്ചു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു വന്ന് പേര് വന്നു. അറിയുള്ളൂ. യെസ്. എന്നാലും ആ പാട്ട് ചോദിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ചോദിച്ചു. ആദ്യത്തെ ശ്രീരാഗമോ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രമ്യ സുധീഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീരാഗമോ എന്നുള്ള പാട്ട് പാടാമോ? കോവിലിൽ പുലർ വേളയിൽ ജയദേവഗീതാലാപനം, കേവലാനന്ദാമൃത തിരയാഴിൽ നീരാടിന പുത്തിലൻ ചോട്ടിൽ മലർ മുത്തുകോർക്കാൻ പോകാ ീരാമേറ്റിൽ ഇനി ആയിരത്തിൽ കൊളുത്ത ഇനിയും തൊടികളിൽ ഇളവേൽ കാൺമോകം ശ്രീരാഗമോ തേടും ഞാനേ വീണത്തൻ പൊന്തന്തിയിൽ ശ്രീഹാർദമോ ഏതോ പദം തേടുന്ന ഈ നമ്മളിൽ. നല്ലൊരു ക്ലാപ്സ് കൊടുക്കല്ലേ ആദ്യത്തേക്ക്. താങ്ക് യു. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. അടിപൊളി ശ്രീരാഗം, അടിപൊളിയെന്ന് രാജീവേനോൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുഞ്ചിയമ്മയ്ക്ക് സൂപ്പർ ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഇനി സനികക്കുട്ടി ഏതാ പാടുന്നേ? വേൽമുരുക നല്ല ഫീലിൽ പാടാവോ ചോദിച്ചിട്ടുണ്ട് എന്നോട്. ദൈവമേ, ഫസ്റ്റ് നമ്പർ ഒക്കെ എന്താ പറയാ ഇവിടെ പാടുമ്പോ കുറച്ചുകൂടെ മെലഡി ആയിട്ടുള്ള പാട്ട് പാടാൻ ചേട്ടാ. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രീരാഗമോ. താങ്ക് യു, താങ്ക് യു. അതുപോലെ ശുഭ, ഷാജു, അടിപൊളി മണിക്കുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ജു, സ്വിനീഷ്, പിന്നെ പിന്നെ നമുക്ക് സനിയാകുട്ടിയുടെ പാട്ടേക്കാം. പാടിക്കാം. സനിക ഏതാ പാടുന്നേ? മലർക്കൊടി പോലെ പാടും. പാടിക്കാം.
മലർക്കൊടി പോലെ വന്നൊടി പോലെ മലർക്കൊടി പോലെ വന്നൊടി പോലെ മയങ്ങോ നീ മടിമേലേ മയങ്ങോ നീ മടിമേലേ അമ്മേലേ അമ്പരം മലക്കൊടി പോലെ വന്ന തുടി പോലെ മയങ്ങോ നീ മടിമേലേ കണ്ണാടിക്കോടും കൂട്ടി ചോദിച്ചിട്ടുണ്ടല്ലോ, അത് ചോദിച്ചത് രജനി ബിജെ. കണ്ണാടിക്കോടും കൂട്ടി പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ആ പാട്ട് കണ്ണാടിക്കോടും കൂട്ടി. കണ്ണാടിക്കോടും കോട്ടി കണ്ണിരുതി പൊട്ടം കുത്തി കാവളം പൈങ്കിളിവായോ കുഞ്ഞാട്ട പെണ്ണിനടക്കം കൂടമുള്ള കോടയുമായി കൂകിയും കുറുകിയും വായോ മഴയോലും മഞ്ഞല്ലേ മുളയോല അതിനിടയ്ക്ക് പൂമുത്തോളെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്ന പാട്ടുകൾ കുറച്ച് നേരത്തെ പറഞ്ഞു വെക്കാം, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ലിറിക്സ് എടുക്കാനായിട്ടുള്ള സമയം കിട്ടും. കുഞ്ചിയമ്മയെ മോഹം കൊണ്ട് പാടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബെന്നി അഗസ്റ്റിൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ലിറിക് എടുത്ത് വെച്ചോളൂ. എന്റെ അപ്പയുടെ ചേട്ടനാണ്. ആണോ? അയ്യസ് അപ്പൊ പറഞ്ഞു വെച്ചേക്കാലേ, ലൈവിൽ വരുന്നുണ്ട് പാട്ടുകൾ ചോദിക്കാനായിട്ട്. മച്ചാനെ വായൻ മച്ചാനെ വാ ചോദിച്ചിട്ടുണ്ടല്ലോ. മാന്നാർ മാതായി സ്പീക്കിംഗിലെ പാട്ടല്ലേ അത്. എനിക്ക് നാലുപേരെ അറിയില്ലോട്ടോ, അറിയുന്ന മാത്രം ഞാൻ പാടിത്തരാം. ദുർഗ പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. മച്ചാനെ വായൻ മച്ചാനെ വാ, മറ്റാരും കാണാതെ ചാരം താ, നെഞ്ചിൽ ഉന്മാദ കാലം പഞ്ചബാണന്റെ മേളം ആയ ജപിത്തിടം കൊടുക്കുമായി ബാബാ വരം താത്ത നാനാ മഹാരാജ മച്ചാനെ വായൻ മച്ചാനെ വാ. ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. ചോദിച്ചത് സുരാസുര എന്നൊരു ചേട്ടനാണ്. ആ ചേട്ടനാണ് നേരത്തെ വേൽമുരുക ചോദിച്ചത്. എന്തായാലും ഈ ഒരു പാട്ട് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോ നേരത്തെ പറഞ്ഞ പാട്ട് നോക്കി വെച്ചോ. മോഹം കൊണ്ട് ഞാൻ ആരാ നോക്കി വെച്ചേ? നോക്കിയിട്ടുണ്ട്. അതുപോലെ ആദിത്യ വെണ്ണില കൊമ്പിലെ രാപ്പാടി പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ണില കൊമ്പിലെ രാപ്പാടി സോങ് എനിക്ക് ശരിക്കും അറിയില്ല. അറിയില്ല. സനിയ കുട്ടിക്ക് അറിയോ? നാല് വരി പാടിയാ മതി. വെണ്ണില കൊമ്പിലെ രാപ്പാടി ചിങ്കാരി അത്ര അറിയുള്ളൂ. മതി, അത്രയും മതി. കാരണം ചോദിച്ച എന്താ പറയാ, പാട്ടുകള് ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഓഡിയൻസ് ചോദിക്കുന്നവർക്ക് അറിയാം. നമ്മളിപ്പോ ലൈവ് ആയിട്ടല്ലേ ചെയ്യുന്നേ, അപ്പൊ അതുകൊണ്ട് വരികളൊക്കെ തെറ്റിയാൽ അവരെന്തായാലും ക്ഷമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അറിയുന്ന ഈ രണ്ട് പാട്ടുകൾ ചോദിക്കുന്നത്. ദൂരേതോയിനം പൂതനായി മധു തേടി പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേ
സനിയക്കുട്ടി ഏതാ പാടുന്നേ? ഞാൻ കുറച്ച് മെസ്സേജസ് നോക്കട്ടെ കേട്ടോ, കുറച്ച് മെസ്സേജസ് ഞാൻ വായിക്കാം. ഇടയ്ക്ക് ഇവിടെ എന്റെ മെസ്സേജസ് ഒക്കെ കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. ഹലോ കുഞ്ചിയമ്മ, സനികക്കുട്ടി, ഞാൻ മണിക്കുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. അബിഗെയിൽ, തെരേസ, അനിൽ, പിന്നെ ഫാദർ ഗീവർഗീസ്, അദ്ദേഹം എല്ലാവരുടെയും മനോഹരമായ ശബ്ദമാണ് പറഞ്ഞിട്ട് കേട്ടോ. സൂപ്പർ മച്ചാനെ സോങ്. താങ്ക് യു രാജ ചേച്ചി. ഇപ്പൊ ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്ന വേറൊന്നല്ല, ഇപ്പൊ ചിലപ്പം കുട്ടികളാണെന്നല്ല പേര് വെച്ചിട്ട് ഞാനൊരു റെസ്പെക്ട്, ഞാൻ ചേച്ചി, ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ നീലവേനൽ ചോദിച്ചിട്ടുണ്ട്, അറിയോ സനിയക്കുട്ടിക്ക് പാട്ട്, കിലുക്കത്തിലെ പാട്ട്? ഇല്ല, കുഴപ്പമില്ല. എന്താ സനിക മോഹമുന്തിരി പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട് സനിക, അതാരായിരുന്നു? ആ യെസ്, പാടിക്കോ. മീനവേനൽ പാടിക്കോ. അപ്പൊ സനിക അടുത്ത് മോഹമുന്തിരി പാടണേ. മീനവേനിലിൽ രാജകോകിലേ അലയൂ നീയലയൂ ഒരു മാമ്പൂത്തിരയൂ വസന്തകാലജാലകം മനസ്സിലിനിയും തുറക്കൂ വീണുടന്നൊരു രാഗപഞ്ചവും മുഴികാണാതിനി വഴി തേടും വരി വിരിഞ്ഞു ജന്മനുന്തരം അരികിലിനിമകുയിലേ. എന്തായാലും ഈ ലൈവ് കാണുന്ന കുറച്ചു പേരുടെ പേര് ഞാൻ പെട്ടെന്ന് വായിക്കാം. സെൽവരാജ് പരമശിവം, അതുപോലെ ശോഭ ഉണ്ണി, ആക്ട്രസിന്റെ അടുത്ത് ഒരു തെലുഗു പാട്ട് പാടാവെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സുരാസുര, സനികമോള് അങ്കിളിന് വേണ്ടിയിട്ട് മോഹമുന്തിരി എന്നുള്ള പാട്ട് പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. സുരാസുര എന്നുള്ളൊരു പേര് ഒരു തവണയെങ്കിലും പറയാവോന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താച്ചാല് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ മെസ്സേജസുകൾ നേരെ പെട്ടെന്ന് മിസ്സായി പോണം, അതുകൊണ്ടാണ് കുറെ പാട്ട് പേരുകൾ എനിക്ക് വായിക്കാൻ പറ്റാത്തത് കേട്ടോ. അതുപോലെ തന്നെ രജനി വിജയ്, രജു, രമ്യ, സുധീഷ്, എന്തായാലും ഇത് കണ്ടോണ്ടിരിക്കുന്ന നന്നായി പാടി എന്ന് പറഞ്ഞിട്ട് തങ്കം, സുര, എല്ലാ മക്കളും നന്നായിട്ട് പാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് അപ്പൊ മോഹമന്ദിരി റെഡിയായോ? പാടിക്കോ. മോഹമുന്തിരി പാട്ടിയതാവ് സ്നേഹരതിയുടെ രാസാവിനാവ് ഹൃദയരാഗം കിളവിൽ വിളിയും മധുരം വീഞ്ഞ് കലപം വരവാ അടപയ്യ ഉടലിലും നിന്ന് മുട്ടി മുട്ടി വന്ന മുത്ത മുത്തമിട്ടതാരാണേ കണ്ണ് കണ്ണറിഞ്ഞ് കാത്തു കാത്തു തനി കട്ടെടുക്കള്ള കാമുകനേ മോഹമുന്തിരി വാറ്റിയതാവ് സ്നേഹരതിയുടെ താത്താവിനാവ് കാർമുകിൽ വർണ്ണന്റെ കുറെ പേര് ചോദിച്ചിരുന്നു, അപ്പൊ അതിന്റെ ഒരു നാല് പേര് ഞാൻ പാടിത്തരാം കേട്ടോ. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ
നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ കാർമുകിൽ വർണ്ണ എന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ ീണുറങ്ങുന്നൊരു ശ്രീരാഗവേ നിന്നെ പുൽകി ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി. താങ്ക് യു മണിക്കുട്ടന്റെ അടുത്ത് മകളെ പാതിമലരെ പാടാവുന്ന റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആഗ്നസ് മോൾ ചോദിച്ചിരിക്കുന്ന പാട്ട് ഗോപികയെ നിന്നിൽ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വെണ്ണിലവേ വെണ്ണിലവേ അറിയോ സനിക? ഇല്ല കുഴപ്പമില്ല. വാതുക്കല് വെള്ളരിപ്രാവ് അറിയില്ലേ? ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്. യെസ്. അപ്പം ആദ്യത്തേനെ തുടങ്ങാല്ലേ, മകളെ പാതിമലരെ എന്നുള്ള പാട്ട് ചോദിച്ചത് സുരേഷ് കൃഷ്ണ ഓച്ചിറയെന്നാണേ. മകളെ പാതിമലരെ മനസ്സിലെന്നറിയും, മകളെ പാതിമലരെ മനസ്സിലെന്നറിയും, കനവും പോയ ദിനവും ചിരിയിൽ വീണ്ടും ഉണരും. ഈ കൊതുമ്പുക്കളിയോടും കാണാത്ത തീരമണയും, മകളെ പാതിമലരെ മനസ്സിലെന്നറിയും, കനവും പോയ ദിനവും ചിരിയിൽ വീണ്ടും ഉണരും. സുരാ സുരാ എന്നുള്ള ചേട്ടനൊരു ഹായ് തരാമോന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, ഞാൻ കണ്ടു, ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഹായ്. അതുപോലെ പ്രണവ് പി, ഹായ് ആദിത്യ സനിക ആഗ്നസ്. ഹായ് പ്രണവ്. ഹായ് പ്രണവ്. ബിനോയ് അഗസ്റ്റിൻ അദ്ദേഹത്തിനും സൗദി അറേബ്യയിൽ നിന്ന് അവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എന്തോ ഓക്കെ ഓക്കെ, സൗദി അറേബ്യയിൽ നിന്ന് എല്ലാവർക്കും ഒരു ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സിന്ധു രതീഷ്, കറുത്ത പെണ്ണെ പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട് ആഗ്നസിനോട് കേട്ടോ. ആഗ്നസ് നേരത്തെ ഏതായിരുന്നു ഒരു പാട്ട് നോക്കി വെച്ചാൽ, ആഗ്നസും സനികം ഓരോ പാട്ട് നോക്കി സനിക ഏതായിരുന്നു നോക്കിയേ? വാതുക്കല്. ഓക്കെ, എന്തായാലും ആ പാട്ടുകൾ പാടിക്കോളൂ. ഒരുപാട് പാട്ടുകൾ റിക്വസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ പറഞ്ഞു വരുമ്പോ ചെലപ്പോ പാട്ട് മാറിക്കോ, നോക്കി വെച്ച പാട്ട് ആദ്യം പാടിക്കോ. വെള്ളരിപ്രാവ് ചോദിച്ച എല്ലാവർക്കും വേണ്ടിട്ട് സനിയെ കുട്ടി, അപ്പൊ മണിയെടുത്ത് അടുത്തൊരു പാട്ട് വന്നിട്ടുണ്ടോ, ജീവാംശമായി പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ പാട്ട് അഡ്വാൻസ് പറയാം, അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ നോക്കി വെക്കാലോ. ഇത് ചോദിച്ചത് ഇന്ദു സുനിലാണ്. അപ്പം വാതുക്കല് വെള്ളരിപ്രാവ് നന്നായിട്ട് അറിയില്ല, അറിയില്ല, അത്രയും പാടിയാ മതി കേട്ടോ. അപ്പൊ ഫിദ ഫിദ വി കെ എം, അതുപോലെ സിന്ധു രതീഷ്, സ്വാതി ജെ നായർ, ഇന്ദു സുനിൽ, പുഷ്പ നാരായണൻ, സുരേഷ് കൃഷ്ണ, എല്ലാവർക്കും വേണ്ടിട്ട് സനിയ കുട്ടിയുടെ വാതുക്കല് വെള്ളരി പ്രാവ് പാടിക്കോ. രണ്ടുപേരും
അടിപൊളി അടിപൊളി. എന്തായാലും ചോദിക്കുന്ന ഓഡിയൻസ് ചോദിക്കുന്ന പാട്ട് രണ്ടുപേരെയാണെങ്കിൽ നമുക്ക് അറിയുന്നത് പാടിക്കൊടുത്താൽ എന്തായാലും അവർക്ക് അവരെന്തായാലും ഹാപ്പി ആയിരിക്കും. അബിഗെയിൽ ദുർഗേച്ചി സൂര്യനായി തഴുകി പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, സൂര്യനായി തഴുകി നല്ല പാട്ട് പാടിത്തരാം. ലൈവിൽ മൊത്തം മാഗ്നസിന്റെ കുടുംബക്കാരാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ സൂര്യനായി തഴുകി പാട്ട് ചോദിച്ച എല്ലാവർക്കും വേണ്ടിട്ട്. സൂര്യനായി തഴുകി ഉറക്കമോണർത്തുമെന്നിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമോണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. എന്തായാലും ഈ പാട്ട് ചോദിച്ചത് നിങ്ങൾക്കൊക്കെ എന്ത് പ്രായമായിരിക്കും? അപ്പൊ ഞാൻ ജനിച്ചിട്ടില്ല. ജനിച്ചിട്ടില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും കണ്ടിണ്ടാവും അല്ലേ? എനിക്ക് ഒരു വയസ്സ്. ഒരു വയസ്സ്. യെസ്. അപ്പോ അബിഗെയിൽ തെരേസ, യെസ്, അബിഗെയിൽ തെരേസ ആണ് പാട്ട് ചോദിച്ചത്. ആദ്യത്തെ എഴുതൊരു തമിഴ് അടിച്ചുപൊളി പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. തമിഴ് അടിച്ചുപൊളി പാട്ട് പാടാന്ന് ചോദിച്ചത് പ്രണവാണേ, പ്രണവ് പി ആണ് ചോദിച്ചത് തമിഴ് അടിച്ചുപൊളി പാട്ട്. പിന്നെ ആഗ്നസിനോട് ചോദിച്ചത് ഏതെങ്കിലും പാട്ട് നോക്കി വെച്ചിട്ടുണ്ടോ ആഗ്നസ്? കറുത്ത പെണ്ണ. യെസ്, അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സിന്ധു രതീഷ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി ചോദിച്ചിട്ടുണ്ട്. സനിയക്കുട്ടിക്ക് അത് അറിയില്ലേ? നോക്കി വെച്ചോ, അറിയണത്രയും രണ്ടുപേരും നോക്കി വെച്ചോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടോ. പുഷ്പ നാരായണൻ, ബ്ലെസ് എൻ കെ രാജു, സിന്ധു രതീഷ്, ദുർഗ ചേച്ചി, പൊളി സോങ്, താങ്ക് യു. സുരേഷ് കൃഷ്ണ, താങ്ക് യു ചേട്ടാ. പിന്നെ രജനി വിജയ രജു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ആദ്യത്തെ ഒരു അടിച്ചുപൊളി തമിഴ് പാട്ടും കറുത്ത പെണ്ണി എന്നുള്ള പാട്ടും മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, ഈ മൂന്ന് പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കമന്റ്സിലേക്ക് പോവാം. റെഡി? പഠിക്കാം. സ്വപ്ന സുന്ദരി നന്ദനേ, നാ സ്വപ്ന ലോകത്തിന്റെ സ്വപ്ന സുന്ദരി നന്ദനേ, നാ സ്വപ്ന ലോകത്തിന്റെ രാന്തൽ വിണ്ണലിലെ ജ്വലിപ്പേനേ, സോമ്പല്ലില മുല തളിപ്പേനേ, വീണ്ടും ഇന്പം വീണ്ടും വീണ്ടും തോണ്ടും നെഞ്ചിൽ തോണ്ടു തോണ്ടു തോണ്ടും. നന്ദ സ്വപ്ന സ്വപ്ന സുന്ദരി, ഇന്റെ സോകം കളിപ്പും കളിപ്പും മുന്തിരി. നന്ദ സ്വപ്ന സ്വപ്ന സുന്ദരി, ഇന്റെ സോകം കളിപ്പും കളിപ്പും മുന്തിരി. സ്വപ്ന സുന്ദരി നന്ദനേ, നാ സ്വപ്ന ലോകത്തിൻ തേന്തനേ, സ്വപ്ന സുന്ദരി നന്ദനേ. അപ്പൊ അടുത്ത് നമ്മുടെ സനിയകുട്ടിയുടെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി നന്ദനത്തിലെ പാട്ട്. പാട്ടിനെയും പാട്ടുകാരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ കലാകാരൻ സൂരജ് കെ പി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഫിദ വി കെ എം, സുര, അതുപോലെ അതുൽ കണ്ണൻ മിത്രമല,
ജോയ്സ് റോയ്, കിരൺ ശ്രദ്ധ, കുറച്ചുപേരെ പേര് മാത്രം ഞാൻ വായിക്കാട്ടോ. കാരണം ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കും പ്രണവ് പി, അതുപോലെ നസറിൻ ബീഗം, തങ്കം സുര, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ സനിയകുട്ടിയുടെ നന്ദനത്തിലെ പാട്ട് പാടിക്കും. ആ ഒരു സ്ഥലം പാടിക്കും. ഓക്കെ ഓക്കെ. ആ ഒരു സ്ഥലം തൂങ്ങിരിച്ച് കാറ്റും മടിച്ചിരിച്ച് അവിമാനം തൂങ്കലേ അതവും വേണം. ഒരു സ്ഥലം തൂങ്ങിരിച്ച് കാറ്റും മടിച്ചിരിച്ച് അവിമാനം തൂങ്കലേ അതവും മേലോ പുറിയലേ. Thank you. കറുത്ത പെണ്ണെ എന്നുള്ള പാട്ട് ആഗ്നസ് റെഡി അല്ലേ മോളെ? അപ്പൊ പ്രണവ് പി, നിങ്ങൾ മൂന്ന് പേരും പൊള്ളിയാന്നാണ് പറഞ്ഞേക്കണ കേട്ടോ. അപ്പൊ അതുപോലെ രമ്യ, സുധീഷ്, ജോഷ്വ, ഫിലിപ്പ്, സുരേഷ് കൃഷ്ണ, ഓച്ചിറ, അതാരായിരുന്നു? അപ്പൊ ആദിത്യയുടെ ചിറ്റയ്ക്ക് വേണ്ടിയിട്ടും സുരാസുരയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിട്ട് പാടിക്കോ. കറുത്ത പെണ്ണെ പാടിക്കോ. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേനടി. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേനടി. അപ്പൊ നമുക്ക് മെസ്സേജസ് വായിക്കുന്നതിന്റെ കൂടെ അടുത്തൊരു മൂന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ട്. മലരെ മൗനമാ ചോദിച്ചിട്ടുണ്ട്, ആരാണ് പാടാൻ റെഡി ആവാ? ഞാൻ പാടാം. ആ ഓക്കെ. ദെൻ മണിച്ചേട്ടന്റെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓടപ്പഴം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ആ മെസ്സേജ് മുകളിലേക്ക് കയറിപ്പോയി. ഓടപ്പഴം സോങ് പാടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാര് പാടും? നസ്രത്തിൻ നാട്ടിലെ എന്നുള്ള പാട്ടറിയോ ആർക്കെങ്കിലും? ചുമ്മാ മുളിയാലും മതി എന്ന് പറഞ്ഞു ആരെങ്കിലും അറിയോ? അപ്പൊ എന്തായാലും ഈ മെസ്സേജ് ഇട്ട എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ആരാ പാടുക? ആദ്യം ആദിത്യ പാടുവോ? ഓക്കെ, മലരെ മൗനമാ പാടാം. പാടി. പാടി ജീവൻ കൊണ്ട് വീടും വാഴ് വന്നതോ, നീതി ജീവൻ പാത്തപ്പോത് ഏതോ സുഖം ഉള്ളൂറത് ഏനോ മനം തള്ളാടതേ, ഏതോ സുഖം ഉള്ളൂറത്തെ ഏനോ മനം തള്ളാടതേ. വിരളൾ തുടവ വിരുന്തേ പിഴവ മാർബോട് കണ്ണുകൾ മൂടവ, മലരെ മൗനമേ ദേതമാ മലർഹ തേസുമാ തേസിനാളോയുമാ പൻവേ മലരെ മൗനമാ മൗനമേ വേദമാ. എന്തായാലും മലരെ മൗനമ്മ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അടുത്ത പാട്ട്
സുരാസുരയെ മെൻഷൻ ചെയ്ത് പാടാന്ന് വെച്ചിട്ടുണ്ട് ആഗ്നസിനോട്. ഏത് പാട്ടാ പാടാ? എല്ലാവരും നന്നായിന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്കം സുര, അതുപോലെ തന്നെ പുഷ്പ നാരായൺ. എത്ര നേരമായി ഞാൻ പറയുന്നു ആദിത്യനെ കൊണ്ട് ഇത് പാട്ടായിരുന്നു ചന്ദനക്കാറ്റി. ചന്ദനക്കാറ്റിയെ പാട്ട് പാടുന്നു പറഞ്ഞു കേട്ടോ ആദിത്യനെ കൊണ്ട്. എന്താ അറിയോ, ഇപ്പൊ നമ്മൾ പാടി വരുമ്പോഴത്തേക്കും കൊറേ മെസ്സേജസ് മുകളിലേക്ക് സ്ക്രോൾ ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് പല മെസ്സേജസും കാണാൻ പറ്റാത്തത്. പൂമാനമേ ചോദിച്ചിട്ടുണ്ട്, അടുത്ത പാട്ട് പാടുന്നതിന് മുന്നേ ഒരു കുഞ്ഞു വിശേഷം ചോദിക്കട്ടെ. നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ആദിത്യ, ആദ്യ ആദിത്യ ചോദിക്കാം, ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് ബട്ടർ നാൻ, പിന്നെ ബട്ടർ ചിക്കനും, പിന്നെ 65 ചിക്കൻ. ഓക്കെ ഓക്കെ. ആഗ്നസിന് ഏതാ ഇഷ്ടം, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. സനിയ കുട്ടിക്കോ? എനിക്കും ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണി ഇഷ്ടം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങള് ഇപ്പം സ്റ്റാർ സിംഗിന്റെ അവിടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഏറ്റവും കഴിക്കാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഫുഡ് ഏതാ? ബിരിയാണി തന്നെയാണോ? അപ്പൊ എന്തായാലും ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് അടുത്ത പാട്ട് ആഗ്നസ് പാടിക്കോ. ആഗ്നസ് ഒരു തെലുഗു പാട്ട് പാടാവോന്ന് ചോദിച്ചിട്ട് പ്രണവ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് ആരും ഒരാളൊരു തെലുഗു പാട്ട് പാടാവോന്ന് ചോദിച്ചിരുന്നു, ആ പേര് ഞാൻ കണ്ടില്ല, മിസ്സായി പോയി. യെസ്, അടിപൊളി. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിവിട്ടും മഴയും തുടങ്ങിയിട്ടുണ്ട്, എപ്പോ വേണമെങ്കിലും നെറ്റ് കട്ടായി പോവാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് തന്നെ കുട്ടിയുടെ ഒരു പാട്ടും കൂടെ പാടി കൺക്ലൂഡ് ചെയ്യാം. ഒരു ഹിന്ദി സോങ് പാടാം. യെസ്, പാടി. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അശോക്, അഞ്ജു വീട്ടിൽ, അതുപോലെ തന്നെ ധ്യാൻ, ദിലീപ്, സുരാസുര, റോഷൻ ആന്റണി, ജോഷ്വ, ഫിലിപ്, പ്രണവ്, ശോഭ, ശോഭ, കോമൾ, ബിബിൻ, ഇന്ദു, സുനിൽ, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ പാടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആരാ ലാസ്റ്റ് സോങ് പാടുക? ആദിത്യ ചന്ദനക്കാറ്റേ പാടുമെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആദിത്യയുടെ ആ ഒരു സോങ് കൂടെ വെച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആദിത്യ കുട്ടിയുടെ ഒരു ചന്ദനക്കാറ്റ് എന്നൊരു പാട്ടും കൂടെ പാടി നമുക്ക് ഇന്നത്തെ ലൈവ് സെഷനോട് കൺക്ലൂഡ് ചെയ്യാം. വേഗം പാടി. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറി വീട്ടു പൈകളിച്ചൊരു സ്വരരാഗ കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ.
ചന്ദന കാട്ടി കുളിർ കൊണ്ടുവാ, ചന്ദന കാട്ടി കുളിർ കൊണ്ടുവാ. അപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് കുറെ നല്ല പാട്ടുകളും വീണ്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കാണാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ഇത് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയൂ, ഒരുമിച്ച് പറയാം. ഗുഡ് നൈറ്റ്.